പ്രിയമുള്ളവരെ നമസ്കാരം. വിനോദവും വിജ്ഞാനവും അറിവിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി ദിനവൃത്താന്തം. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ നേരിടുന്ന ലിംഗവിവേചനത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനുമായി എല്ലാ വർഷവും ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നു, ഇന്റർനാഷണൽ ഡേ ഓഫ് ദി ഗേൾ ചൈൽഡ്. 2012 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെ ഒരു ദിനം ആചരിച്ചു തുടങ്ങിയത്. ഈ ദിവസം എല്ലാ രാജ്യങ്ങളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. 2011 December 19 ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് ചേർന്ന സമ്മേളനത്തിലാണ് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ പ്രമേയം അംഗീകരിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി 1966 ഇന്ദിരാഗാന്ധി ചുമതലയേറ്റ January 24 ദേശീയ പെൺകുട്ടി ദിനമായി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. 2008 മുതലാണ് ഇത് നിലവിൽ വന്നത്. ലിംഗവിവേചനമാണ് പെൺകുട്ടികൾ നേരിടുന്ന പ്രതിസന്ധികളുടെ അടിസ്ഥാന കാരണം. ലോക ജനസംഖ്യയിൽ 50% സ്ത്രീകളും പെൺകുട്ടികളും അടങ്ങുന്നതാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസമടക്കമുള്ള അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുന്നു. ശൈശവ വിവാഹവും ശാരീരിക പീഡനങ്ങളും ബാലവേലയും അവരുടെ ബാല്യത്തെ ദുരിതപൂർണമാക്കുന്നു. പെൺകുട്ടികൾക്ക് കൂടുതൽ അവകാശങ്ങൾ ലഭ്യമാക്കുന്നതിനും ലിംഗവിവേചനത്തിനെതിരെ പോരാടുന്നതിനുമായി ഒരു ദിനം ആവശ്യമാണെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പ്ലാൻ ഇന്റർനാഷണൽ എന്ന സർക്കാർ ഇതര സംഘടനയാണ്. ശൈശവ വിവാഹത്തിനെതിരെയുള്ള ആഹ്വാനത്തോടെ 2012 October 11 ആദ്യത്തെ ബാലികാ ദിനം ആചരിച്ചു. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളുടെ കണക്കെടുത്താൽ അരക്ഷിത ബാല്യവും പേറി ദുരിത ജീവിതം നയിക്കുന്നവർ ഏറെയാണ്. കാലം ഇത്ര പുരോഗമിച്ചിട്ടും പെൺകുട്ടികൾക്ക് നേരെയുള്ള വിവേചനങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഇന്നും കുറവില്ല. ഈ സാഹചര്യത്തിൽ പ്രസക്തമാവുകയാണ് ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അവർക്കെതിരായ അക്രമങ്ങൾ അവസാനിപ്പിക്കുകയും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നവർക്കെതിരെ ബോധവൽക്കരണം നടത്തുകയുമാണ് ദേശീയ ബാലികാ ദിനം ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ വർത്തമാനത്തെയും ഭാവിയെയും രൂപപ്പെടുത്തുന്ന നിർണായകമായ ഘടകമാണ് പെൺകുട്ടികൾ. അതേസമയം ലോകത്ത് പലതരത്തിലുള്ള വിവേചനങ്ങളും വേർതിരിവുകളും അക്രമങ്ങളും പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ശൈശവ വിവാഹം പോലെയുള്ള അനാചാരങ്ങളുടെയും ബാലവേലകളുടെയും ഇരകൾ കൂടുതലും പെൺകുട്ടികളാണ്. ലിംഗപരമായ അതിക്രമങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനും എയ്ഡ്സ് തുടങ്ങിയ വ്യാധികളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കുന്നതിനു വേണ്ടിയും നല്ല ഭാവിക്കു വേണ്ട പുതിയ കഴിവുകൾ പഠിപ്പിച്ചെടുക്കുന്നതിനും സാമൂഹിക മാറ്റം ത്വരിതപ്പെടുത്തുന്ന തലമുറയുടെ പ്രവർത്തകരാകുന്നതിനും പെൺകുട്ടികളെ നയിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ ദിനം ഊന്നൽ നൽകുന്നു. ലിംഗവിവേചനമാണ് പെൺകുട്ടികൾ നേരിടുന്ന പ്രതിസന്ധികളുടെ അടിസ്ഥാന കാരണം. സമൂഹത്തിൻ്റെ അനുഗ്രഹമായ പെൺകുട്ടികൾക്ക് വേണ്ടി നാം ഓരോരുത്തർക്കും എന്തു ചെയ്യാനാകുമെന്ന് ഈ ദിനത്തിൽ ഒന്നുകൂടി ചിന്തിച്ചുറപ്പിക്കാം. ദിനത്തിൻ്റെ അർത്ഥത്തെ നമുക്ക് അന്വർത്ഥമാക്കാം. സ്നേഹപൂർവ്വം, അംശു VS വർക്കല. ദിനവൃത്താന്തത്തിൻ്റെ ഈ താൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ.